ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് വീഡിയോ എടുക്കാനൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ വീഡിയോ പിടിച്ചതാണ് കേട്ടോ. ഞാൻ പിന്നെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഇന്നലെ ഇട്ട മൈലാഞ്ചി കണ്ടിട്ടോ, നല്ല ചുവപ്പ് കളറായിട്ടുണ്ട്. അതൊക്കെയാണ് ഈ നോക്കുന്നത്. അപ്പോൾ ടോക്കണൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ അവിടെ ഇങ്ങനെ കാത്ത് കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു മോനൂസ് ഉണ്ടായിരുന്നു അവിടെ എടുത്താനായിട്ട്. എൻ്റെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് ഇന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ധോണി ഞാൻ വീഡിയോയിൽ കുറച്ച് കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചു മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളിത് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണോടത്തുനിന്ന് ഇതാ ഇങ്ങനെ ഒരു കുനാഫൻ്റെ ഇത് കണ്ടിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ ആയിട്ടും ഇത് കഴിച്ചിട്ട് എപ്പോഴും ഇത് കാണാമെന്നല്ലാതെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമെന്നല്ലാതെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒക്കെ നോക്കിയപ്പോൾ ഇവിടെ ഒന്നും കിട്ടിയിരുന്നില്ല കേട്ടോ. അപ്പം ഏതായാലും കോട്ടക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നല്ല ചീസി ആയിട്ടുള്ളതൊക്കെ ഇനി പറഞ്ഞിരുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഇനി അതൊക്കെ തണുത്ത് മരവിച്ച് ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ അത് നല്ല ഉറച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതാ വീട്ടിലൊക്കെ വന്നിട്ട് ഒരു തന്ന ഷുഗറിൻ്റെ വെള്ളമൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ച് നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഫസ്റ്റ് കഴിക്കണ ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചീസൊക്കെ ഇത് ആകെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു വിരുന്നുകാർ വരാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കാണ് കേട്ടോ. ബദാമിൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ പൊടി ആദ്യം ഒന്ന് പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിക്കുക, പഞ്ചസാര ഇടുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇന്ന് കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കസ്കസ് എപ്പോഴും വെള്ളത്തിലിട്ട് വെക്കലുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു മാറിപ്പോയിട്ട്. വെള്ളവും പാലും കൂടെ ഒഴിക്കുക. പാല് മാത്രം വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പാല് മാത്രം ഐറ്റം എടുക്കാട്ടോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, മാറിപ്പോയതാണ്. അപ്പോൾ ഇതാ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തത്, അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണുണ്ട്. അങ്ങനെ അവർ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പിന്നെ രാത്രി മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മൈലാഞ്ചി ഡിസൈൻ കയ്യിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ആ കയ്യിലിട്ടിട്ടുണ്ട്. നീ കൈയിൻ്റെ ഇവിടെയാണ് ഇടുന്നത്. ആകെ മൈലാഞ്ചിമായാണ് ഇപ്പോൾ വീണ്ടും വന്നതിൻ്റെ ശേഷം. അപ്പോൾ വേറെ ഒന്നുമല്ലേ, നമ്മൾ വീടിരിക്കലിന് വേണ്ടിയിട്ട് അന്ന് ഇടാനൊക്കെ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ട്യൂബ് വാങ്ങി ചെയ്യുന്നുണ്ട്. പിന്നെ ആരും ഇട്ടൊന്നും ചെയ്തില്ല. അത് അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഓരോ കയ്യിലും മൈലാഞ്ചി ഇട്ട് നടക്കണത് കേട്ടോ. അപ്പോൾ ഇതാ അവസാനമായിട്ട് ഇങ്ങനെ ഇട്ട് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് ഇട്ടതൊക്കെ. അപ്പോൾ അനിയത്തിൻ്റെ നാത്തൂനാണ് എനിക്ക് ഈ മൈലാഞ്ചിയൊക്കെ ഇട്ടത്. നന്നായിട്ട് വരക്കുന്നുണ്ട് കേട്ടോ ഓള്, മഷാല്ല. എന്നിട്ട് ഞങ്ങളിതാ രാത്രി പിന്നെ അടുത്ത് വിരുന്നേര് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ വേറൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടെ. സെയിം തന്നെയാണ്, നേരത്തെ ബദാമിൻ്റെയാണ് കഴിച്ചതെന്നുള്ളൂ. ഇപ്പം നമ്മൾ ബിസ്തൻ്റെ എസൻസ് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിക്ക് രണ്ട് മൂന്ന് തുള്ളി അത് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കും നമുക്ക് അതേപോലെ തന്നെ കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കുതിർക്കാൻ വെക്കലാണ് കസ്കസ്. അതും ചേർത്ത് കൊടുക്കുക, പഞ്ചസാര ഇടുക. പിന്നെ നമുക്കിതിൽ നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താണുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ആപ്പിളാണ് ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആപ്പിൾ ഇട്ടിട്ട് അങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്നുണ്ടെങ്കിൽ ഏത് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഐസ് പാരാദ്യം ഐസും കട്ട ഇടാതെ ആർക്കും ഇപ്പോൾ ഇറങ്ങൂലല്ലോ. എനിക്ക് പൊതുവേ ഐസിനോട് പറ്റൂല കേട്ടോ. ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി, അപ്പം എനിക്ക് തൊണ്ടവേന ചുമ അങ്ങനെയൊക്കെ വരും. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേക്ക് ഐസ് ഇട്ടത് തന്നെ പറ്റണുള്ളൂ കേട്ടോ. അതൊന്നും ഞാൻ കാര്യമാക്കണില്ല. അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ട് ഇവിടെ. ആ അപ്പം അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ക്ലാസ്സിലേക്കൊക്കെ എടുക്കണുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഐസും കൂടെ ഇട്ടാൽ സംഭവം അങ്ങ് സെറ്റായി. ഇത് ഞാൻ ഐസ് വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ആദ്യം എടുക്കുകയാണ് കേട്ടോ. കുട്ടിക്ക് വേണ്ടിയിട്ട് ഐസ് ഇടുന്നതിൻ്റെ മുന്നൊന്ന് പറഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളൊരു ഫാമിലീനെ പോലെ കരുതിയിട്ട് ഇനി നിങ്ങളെ കൂടെ കൂട്ടണം. അതേപോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ഇടാനായിട്ട് തീരെ മറന്നു പോകണ്ട എല്ലാവരും. അപ്പോൾ ലൈക്ക് ഇടുക കേട്ടോ, മറക്കല്ലേ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്, പെട്ടെന്ന് തീരും, അത്രയേ കുറച്ചേ ഉണ്ടാവലുള്ളൂ. അപ്പം സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിന് ശേഷം ഐസ് വേണ്ടവർക്കുള്ളത് ഐസ് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അൽഹംദുലില്ല, നല്ല രീതിയിൽ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വീണ്ടും വരാം. അതുവരെ എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലിക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.